നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഫോണിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കണേ പറ്റി. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കാണാൻ വെയിറ്റ് ചെയ്യുമ്പോഴും സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം നമ്മുടെ കയ്യിൽ ഫോണുണ്ടാവും. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ഫോൺ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും ദ മലയാളി മലയാളം പോഡ്കാസ്റ്റിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ക്രിഷാണ്. നമ്മളിങ്ങനെ ഈ ഫോൺ യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ പറ്റി നമുക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവാറില്ല. നമ്മളെല്ലാവരും ചെറിയ രീതിയിൽ ഫോൺ അഡിക്റ്റ് ആവാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, അതങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത്യാവശ്യത്തിന് ഫോൺ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷെ അമിതം ഉപയോഗമായാൽ ചെറിയ രീതിയിൽ അഡിക്ഷൻ ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണായിട്ട് ചെറിയൊരു ബ്രേക്കപ്പാണ് വേണ്ടതെങ്കിൽ തീർച്ചയായും ഈ പോഡ്കാസ്റ്റ് മുഴുവൻ കേൾക്കണം. പിന്നെ നിങ്ങളുടെ ഫോൺ അഡിക്റ്റായ ഫ്രണ്ട്സിന് ഈ എപ്പിസോഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫോൺ അഡിക്ഷൻ ഉള്ളവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. അത് മനസ്സിലാകാൻ വേണ്ടി വലിയ ഡാറ്റയുടെ ഒന്നും ആവശ്യം നമുക്കില്ല, നമുക്ക് ചുറ്റുമൊന്ന് കണ്ടുപിടിച്ചാൽ മതി. ബസ്സിലുള്ളവരും റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോഴും സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നവരും ഭൂരിഭാഗം എല്ലാവരുടെയും കയ്യിലെ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അത് നോക്കിയായിരിക്കും അവർ നടക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിൽ. നിങ്ങളെ ഒരു ഫോൺ അഡിക്റ്റ് ആണോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? അതെങ്ങനെ അറിയാം? അതിനൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി. ഓൺലൈൻ ടെസ്റ്റുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഓൺലൈൻ ടെസ്റ്റിൽ ഡാറ്റ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഫോൺ അഡിക്റ്റ് ആണോ അല്ലയോ എന്ന്. ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉത്തരം നിങ്ങളൊരു അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾ പാനിക്കാവൊന്നും വേണ്ട, കാരണം നിങ്ങൾ തനിച്ചൊന്നുമല്ല. ഞാനും ചെറിയ രീതിയിലെ ഒരു ഫോൺ അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിലൂടെയാണ് അത് മാറ്റിയെടുത്തത്. ആ കാര്യങ്ങളും ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡോപ്പമീൻ എന്നൊരു ഹോർമോണാണ് നമ്മളെ എല്ലാവരും അഡിക്ഷനിലേക്ക് നയിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴൊക്കെയാണ് ഡോപ്പമീൻ റിലീസാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രവൃത്തി, നമുക്ക് ഡോപ്പമീൻ റിലീസ് ആവുന്ന ആ പ്രവൃത്തി നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യും. അതൊരു അഡിക്ഷനായി മാറുകയാണ് സാധാരണ ചെയ്യാറ്. ഈ ഡോപ്പമീൻ തന്നെയാണ് നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഒരു ഹോർമോൺ. നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന പല പ്രവൃത്തികളും ഈ ഡോപ്പമീൻ്റെ റിലീസ് മൂലമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഡോപ്പമീൻ ചെറിയ ഒരു ദൂഷ്യവശമുണ്ട്. ഈ അഡിക്ഷൻ വേണ്ടാത്ത പല കാര്യങ്ങളിലും നമ്മൾ അഡിക്റ്റ് ആവാറാണ് പതിവ്. ഈ സയൻസ് എന്നത് അറിയാവുന്നവർ ഈ ഡോപ്പമീന് അവർ മാർക്കറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഡോപ്പമീനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഡോപ്പമിൻ ലാബുണ്ട്, റാംസി ബ്രൗൺ ഒരാൾ സ്ഥാപിച്ച ഒരു ഡോപ്പമിൻ ലാബുണ്ട്. അവർ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി. ആ അൽഗോരിതം മറ്റൊന്നുമല്ല, നമ്മുടെ ഡോപ്പമിൻ റിലീസുമായിട്ട് ബന്ധപ്പെട്ട ക്യൂറീസാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡോപ്പമിൻ റിലീസാവും, അപ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അങ്ങനെ നമുക്ക് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുമ്പോൾ പല രീതിയിലുള്ള ഹാപ്പിനെസ്സും അഡിക്ഷനൊക്കെ ആവുന്നത്. നമ്മളെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണല്ലോ ഇതിൻ്റെ ദൂഷ്യഫലം. ഈ അൽഗോരിതം ഇങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഒരു ഉദാഹരണത്തിന്, നമുക്ക് ലൈക്കോ മെസ്സേജോ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ലൈക്സ് അവിടെ നോട്ടിഫിക്കേഷനായിട്ട് വരില്ല. നമ്മൾ സ്ക്രോളിംഗ് നിർത്തി ആ ആപ്ലിക്കേഷൻ എക്സിറ്റായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫോൺ മാറ്റി വെക്കുമ്പോഴായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചും ആപ്ലിക്കേഷനിലേക്ക് എത്തുന്നു. അതുമൂലം നമ്മൾ കൂടുതൽ സമയം ആ ആപ്ലിക്കേഷനിൽ ചിലവഴിക്കുന്നു. ഇതാണ് അവർക്കും വേണ്ടത്. അങ്ങനെ ഈ ഡോപ്പമീനായിട്ട് ബന്ധപ്പെട്ട ക്യൂറീസ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പ്രകൃതിയാൽ തന്നെ മനുഷ്യൻ്റെ ബ്രെയിൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവാറുണ്ട്. പക്ഷേ നമ്മുടെ ഫോൺ അതിന് കൂടുതൽ സഹായം നൽകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഡിസ്ട്രാക്ഷൻ ഒരു നെഗറ്റീവ് കാര്യം തന്നെയാണ്, പക്ഷേ പലപ്പോഴും സാധാരണഗതിയിൽ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവാറുണ്ട്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ഇപ്പം അമ്മയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻ വരാറുണ്ട്. അല്ലെങ്കിൽ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ആ ബുക്ക് വായന നിർത്തും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാൻ പറ്റും ഏതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം അതിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ് സാധാരണ പതിവ്. പക്ഷേ സ്മാർട്ട് ഫോണിൻ്റെ കാര്യമാകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ആഡ്സും ലൈക്സും ഈ പോപ്പപ്പൊക്കെ വരുമ്പോൾ നമുക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തലച്ചോറിന് പലപ്പോഴും ഒന്നും ആലോചിക്കാൻ കൂടി സമയം കിട്ടാറില്ല. അത്ര പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിലും ഫോണിലും കാര്യങ്ങൾ വന്ന് മറിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫോക്കസിങ് അസാധ്യം തന്നെയാണ്. അതുമൂലം നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്നു.
മെയിൽ അയക്കാൻ വേണ്ടി നമ്മൾ ഫോണെടുത്ത് കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ യൂട്യൂബിലായിരിക്കും ഇരിക്കുന്നത്. അല്ലെ, പലപ്പോഴും സംഭവിക്കാറുണ്ട് അത്, നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവുകയാണ്. ഫോൺ അങ്ങനെ ഡെവലപ്പ് ചെയ്തേക്കണം, നോട്ടിഫിക്കേഷനും കുറേ സംഭവങ്ങളും പോപ്പപ്പും ആഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു മെസ്സേജ് കണ്ടകത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ ഫേസ്ബുക്കിലെത്താം, ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലെത്താം, അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, നമ്മളൊരു ബുക്ക് വായിക്കണമെങ്കിൽ അത് ഹാർഡ് കോപ്പി വായിക്കണമെങ്കിൽ നല്ലത്, ഓൺലൈൻ വഴി വായിക്കുകയാണെങ്കിൽ ആഡ് ഫ്രീ ആയ ബുക്ക്സ് തിരഞ്ഞെടുക്കണമെങ്കിൽ നല്ലത്. പിന്നെ നമ്മുടെ മെമ്മറിയെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഫോൺ മൂലം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കേട്ടോ. ഓർമ്മകളാണ് നമ്മളെ നമ്മളാക്കുന്നത്. പ്രായമായവർക്ക് കൽഷിമേഴ്സ് വരുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അവർക്ക് ഒരു കാര്യങ്ങളും ഓർക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, പലരും അനുഭവിക്കുന്നതും കണ്ടിട്ടുണ്ടാവും. അത് വളരെ പ്രയാസപ്പെട്ടൊരു അവസ്ഥയാണ്. പക്ഷേ യുവാക്കൾക്കിടയിൽ അങ്ങനൊരു അവസ്ഥ വന്നാലോ, നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കാതിരിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് പോലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ, അതൊക്കെ ഫോൺ അല്ലെങ്കിൽ ഫോണിൻ്റെ ദുരുപയോഗം നമ്മളിലേക്ക് അങ്ങനൊരു അവസ്ഥയും കൂടി എത്തിക്കോട്ടോ. പല പഠനങ്ങളും അത് തെളിയിച്ചിട്ടുണ്ട്. നമുക്കെന്നാ സ്വയം ഒന്ന് ആലോചിച്ചറിയാൻ പറ്റും, പലപ്പോഴും നമുക്ക് ചെറിയ ഓർമ്മക്കുറവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാം. നമ്മുടെ ഫോൺ കാരണമാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഷോർട്ട് ടേം മെമ്മറിയെ ഫോണിൻ്റെ ഉപയോഗം വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി, നമ്മൾ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഷോർട്ട് ടേം മെമ്മറി. നമ്മൾ പെട്ടെന്നൊരു താക്കോലെടുക്കാൻ വേണ്ടി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനാണ് അകത്തേക്ക് കയറി വന്നതെന്ന് മറന്നു പോകുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെയാണ് ഷോർട്ട് ടേം മെമ്മറിയിലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. പിന്നെ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് അധികം കാര്യമൊന്നും ആലോചിച്ചിരിക്കാൻ പറ്റില്ല. 1956 പഠനം വെച്ച് പറയുന്നത് ഒരാൾക്ക് 6-7 കാര്യങ്ങൾ വരെ ആലോചിച്ച് വെക്കാമെന്നതാണ്. പക്ഷേ ഈ അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ അത് പറയുന്നത് ഒരാൾക്ക് 2-3 കാര്യം മാത്രമേ ആലോചിച്ച് വെക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. തുടർച്ചയായ ഡിസ്ട്രാക്ഷൻസാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയെ വല്ലാണ്ട് ബാധിക്കുന്നത്. ശരിക്കും സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ വല്ലാണ്ട് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ സമയത്തും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു കാര്യം കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം മറന്നു പോവാണ് പതിവ്. ഇത് തുടർച്ചയായി വരുമ്പോഴാണ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയെ ബാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്ക് വളരെ കുറച്ച് കാര്യം മാത്രമേ ഓർത്തു വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങളോ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരമാവധി ഫോണൊക്കെ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഷോർട്ട് ടേം മെമ്മറിയെ മാത്രമല്ല ലോങ് ടേം മെമ്മറിയെയും ഫോണിൻ്റെ ഉപയോഗം ബാധിക്കുന്നുണ്ട്. ഈ ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് ഈ ലോങ് ടേം മെമ്മറിയുടെ സഹായത്തോടെയാണ്. ലോങ് ടേം മെമ്മറിയിലേക്ക് ഡാറ്റ സേവ് ആവണമെങ്കിൽ ഈ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് ഡാറ്റ അത് സേവ് ആവണം. എന്നാൽ മാത്രമേ ലോങ് ടേം മെമ്മറിയിലേക്ക് ഡാറ്റ സേവ് ആവുന്നുള്ളൂ. നമുക്കൊരു കോൺസെൻട്രേഷൻ ഇല്ലാണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത ഓരോ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഷോർട്ട് ടേം മെമ്മറിയിലൊന്നും സേവ് ആവുന്നില്ല. വളരെ കുറച്ച് മാത്രമേ ഷോർട്ട് ടേം മെമ്മറിയിൽ സേവ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോങ് ടേം മെമ്മറിയിലേക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും പല കാര്യങ്ങളും അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റാത്തത്. കാരണം ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുള്ളൂ പല കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഫോൺ നമ്മുടെ ഉറക്കത്തെയും ബാധിക്കുന്നുണ്ട്. ഉറക്കത്തെ ബാധിച്ചാൽ സ്വാഭാവികമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് പുറകെ വരും. നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് സോഷ്യൽ മീഡിയ. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ സോഷ്യൽ മീഡിയയും ഉറക്കക്കുറവൊക്കെ നമ്മുടെ സ്വഭാവ രീതിയാണ് ബാധിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും ഈ ഫോണാണ് നമ്മുടെ ഉറക്കത്തെ പലപ്പോഴും ബാധിക്കുന്നൊരു കാര്യം. ഫോൺ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കണേ, നമ്മളെപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഉറക്കത്തെയും അത് ഡിസ്ട്രാക്ട് ചെയ്യും. ഫോണിൽ നിന്നൊരു നീല വെളിച്ചമുണ്ട്, അത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് വിചാരിക്കും ഇപ്പോഴും പകലാണെന്ന്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഉറങ്ങുന്നൊരു പ്രക്രിയയുണ്ട് തലച്ചോറിന്, അത് നടക്കാതെ പോകും. അല്ലാണ്ട് ടയേർഡാവുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. അല്ലാണ്ട് നോർമലൊരു പ്രക്രിയ മൂലം ഉറക്കം വരുന്നതല്ല. ശരിക്കും അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോണായിട്ടുള്ള കണക്ഷൻ നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ്. ഫോണായിട്ടൊരു ബ്രേക്കപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ വേണ്ടി വരും. പിന്നെ നമ്മുടെ ഫോൺ യൂസിനെ പറ്റി കറക്റ്റായിട്ടൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. കാരണം എന്നിരുന്നാൽ മാത്രമേ നമ്മൾ
എന്തിനാണ് ഈ ബ്രേക്കപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ ബോധ്യമാവുള്ളൂ. പൂർണ്ണമായിട്ടും ഉപയോഗം നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല. അത് പയ്യെ പയ്യെ കുറയ്ക്കാനും അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ചാർട്ട് പോലെ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഫോണായിട്ടുള്ള ബന്ധം കുറച്ച് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ മെനക്കെടണം. നമ്മളെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മുടെ ജോലി സംബന്ധമായിട്ട് പുതിയ കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ച് നമുക്ക് ആ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കാം. അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനും പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഫോൺ എത്ര മണിക്കൂറാണ് ദിവസം ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്നത് നല്ലതാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം ചെക്ക് ചെയ്യണ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നോക്കി അറിയാൻ പറ്റും നമ്മൾ ഒരു ദിവസം എത്ര സമയം നമ്മൾ ഫോണിൽ ചിലവഴിക്കുന്നുണ്ട്, ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നമ്മൾ കൂടുതൽ നേരം സമയം ചിലവഴിക്കുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ എത്ര നേരമാണ് ഫോണിൽ ചിലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് സേവ് ചെയ്യാൻ എത്ര സമയം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഒരു ധാരണയാവുന്നത്. പിന്നെ ആ സമയം എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നതെന്ന് കൂടി നമുക്കൊരു ധാരണ വേണം. പിന്നെ നമ്മളെ ഡാറ്റ ചെക്ക് ചെയ്യാൻ നമുക്കൊരു കാര്യം ഉറപ്പായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗെയിം. ഈ നമ്മൾ അഡിക്ഷൻ, ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്. നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് നിർത്താൻ പറ്റില്ല. അത് പയ്യെ പയ്യെ കുറച്ചുകൊണ്ടിരാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാവുന്നതല്ല. ജസ്റ്റ് ഫോണിലുള്ള ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റഗ്രാമിൻ്റെയോ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ അക്കൗണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസും അനാവശ്യമായ നോട്ടിഫിക്കേഷൻസും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം പുറത്തിറങ്ങിയ ആൾക്കാരായിട്ട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരിക്കലും ഈ ആപ്ലിക്കേഷൻ വഴി മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കുക. പഴയ ആൾക്കാർക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പുതിയ ജനറേഷനിലെ പിള്ളേരാണ് കൂടുതലും ഈ ആപ്ലിക്കേഷൻസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. നിങ്ങൾ ഫോണായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ കിട്ടുന്ന ആ സമയം എങ്ങനെ വിനിയോഗിക്കാമെന്നത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ഒരുപാട് സമയം ഫ്രീ കിട്ടും, അപ്പോൾ നമുക്ക് ബോറടിക്കും, അപ്പോൾ നമ്മൾ വീണ്ടും ഫോൺ എടുക്കാൻ തയ്യാറാവും. അതൊഴിവാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ സാധാരണഗതിയിൽ ഫോണല്ലാതെ നിങ്ങളെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങളുടെ പഴയ ഹോബീസ് അല്ലെങ്കിൽ പുതിയൊരു ഹോബി കണ്ടെത്തുക. ഇപ്പോൾ പോഡ്കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയാൽ നല്ല കാര്യമാണ്. കാരണം ഓരോ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അപ്പം അങ്ങനെ കുറച്ചും കൂടി ബിസി ആവുന്ന തരത്തിലുള്ള ഹോബീസ് കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വിനിയോഗിക്കാൻ പറ്റും. പിന്നെ എല്ലാ കാര്യങ്ങളെയും ലിസ്റ്റാക്കി ഷെഡ്യൂൾ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് എല്ലാ കാര്യവും എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഷെഡ്യൂളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു രണ്ടാഴ്ചത്തേക്കാണ് നിങ്ങൾ ഫോണായിട്ട് ബ്രേക്കപ്പ് ആവാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഡ്രോയിങ്, ജോഗിങ്, പിന്നെ ചെറിയ ലോക്കൽ ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയ മീറ്റപ്പൊക്കെ വെക്കുക. പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങനെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ സമയങ്ങൾ നമ്മൾ അങ്ങനെ വിനിയോഗിക്കുമ്പോൾ നമുക്ക് ഫോണായിട്ടുള്ള അഡിക്ഷൻ പരമാവധി ഒഴിവാക്കാൻ പറ്റും. പിന്നെ ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. ഈ കോവിഡ് കാലത്ത് എല്ലാവരും ശരിക്കും ഫോൺ അഡിക്ഷൻ വല്ലാതെ കൂടി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പിസോഡ് ചെയ്യുന്നത്. കാരണം പുറത്തേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിൽ ഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. പരമാവധി സമയം ഇപ്പോൾ ഫോണിൽ സ്പെൻഡ് ചെയ്തൊക്കെ തന്നെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകും എന്നും കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എപ്പിസോഡ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഒരാഗ്രഹം ഉണ്ടാകും ഫോൺ അഡിക്ഷൻ ഒന്ന് കുറച്ചുകൊണ്ടിരുന്നല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ അഡിക്ഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ഒരു മാസത്തെ ഒരു കലണ്ടർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ അഡിക്ഷൻ കുറച്ചുകൊണ്ടുവരാം എന്നതിനെ പറ്റി സംസാരിക്കാം. ആദ്യ രണ്ട് ദിവസം ഞാൻ പറഞ്ഞ ട്രാക്കിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് മനസ്സിലാവും എത്ര മണിക്കൂറാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നതിനെ പറ്റിയുള്ള ധാരണയിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഇടയിൽ ഫോൺ അന്വേഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത രണ്ട് ദിവസം ഉപയോഗിക്കുക. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫോൺ നോക്കുന്നത് എന്നൊക്കെ പറ്റിയുള്ള സ്വയം ഒരു ധാരണ നിങ്ങൾക്ക് വരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളോട് തന്നെ പറയുക ഫോൺ എടുക്കണ്ട എന്ന് പറയുക. അപ്പോൾ അതുമൂലം എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.
പിന്നെ നെക്സ്റ്റ് വീക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരമാവധി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അനാവശ്യമായിട്ട് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും എടുത്ത് കളയുക. ബാങ്കിങ് ആപ്പ് മാത്രം ഫോണിൽ വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ എളുപ്പമാവും. പിന്നെ നിങ്ങൾക്ക് ബാക്കി വരുന്ന സമയങ്ങളിൽ എക്സസൈസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ യൂട്യൂബ് കാണാൻ നിൽക്കരുത്. യൂട്യൂബ് വല്ലാണ്ട് ഡിസ്ട്രാക്റ്റ് ആവും. കാരണം നമ്മൊരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിനെ റിലേറ്റഡ് വീഡിയോസ് ഓട്ടോമാറ്റിക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഡിസ്ട്രാക്റ്റഡ് ആവും. പോഡ്കാസ്റ്റ് കേൾക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ എന്ത് ടോപ്പിക്കാണോ കേൾക്കുന്നത് അതിനെ റിലേറ്റഡ് ടോപ്പിക്കൊന്നും വരാൻ പോകുന്നില്ല. ഡിസ്ട്രാക്ഷൻ വളരെ കുറവായിക്കോളും, പോഡ്കാസ്റ്റിൻ്റെ പ്രത്യേകത. പിന്നെ ഉള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ചാർജിങ്, നമ്മളെപ്പോഴും ഫോൺ ചാർജ് ചെയ്യാനുള്ളത് നമ്മുടെ ബെഡ്റൂമിലായിക്കോളൂ, അതൊഴിവാക്കുക. ബെഡ്റൂമിൻ്റെ പുറത്ത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ രാത്രി കിടക്കുമ്പോൾ ബെഡ്റൂമിൽ ഫോൺ വെക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതലും ഇതിൽ നിന്ന് ഒഴിവായി പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി എത്ര സമയം വരെ ഉപയോഗിക്കുക, അതായത് വൈകിട്ട് 6 മണി കഴിഞ്ഞ് ഫോൺ ഉപയോഗിക്കേണ്ട, അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഇനി ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ പറയുക, ഫോൺ എടുക്കണോ വേണ്ടാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയുള്ള യോഗാസൊക്കെ ട്രെയിൻ ചെയ്യണത് നല്ലതായിരിക്കുള്ളൂ. കാരണം ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് നമ്മൾ അത്യാവശ്യം ഡിസ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കി തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടണം. അപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യണത് നല്ലതായിരിക്കുള്ളൂ. പിന്നെ നമ്മളിൽ തന്നെ വരുന്ന പോസിറ്റീവായ മാറ്റങ്ങളൊക്കെ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. ഒരു മാസം കൊണ്ട് നമുക്ക് ഒരുവിധം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നമ്മൾ അത്യാവശ്യം സെറ്റായിരിക്കുള്ളൂ ഒരു മാസം കഴിയുമ്പോഴേക്കും. ഒരു മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഫോൺ എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് റൂൾസ് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കുക. ആ റൂൾസിനുള്ളിൽ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് നമ്മളെ തന്നെ നമ്മൾ പറഞ്ഞു വയ്ക്കുക. അപ്പം അതുമൂലം ഒരുപാട് ഉപയോഗം കുറയും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ കാര്യങ്ങൾ നോക്കുക. പഴയപോലെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. ശരിക്കും ദിവസം തോറും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഫോൺ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ, ഗെയിമിങ് ആപ്ലിക്കേഷൻസൊക്കെയാണ് നമ്മുടെ അഡിക്ഷനിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പലരും നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ ചിലവഴിച്ച് കളയുകയാണ്. നമ്മുടെ ഓർമ്മശക്തിയെയും ഉറക്കത്തെയുമാണ് ഈ ആപ്ലിക്കേഷൻസും ഫോണൊക്കെ ബാധിക്കുന്നത്. ഈ ഫോണിൽ നിന്ന് അകലം പാലിക്കുന്നത് മൂലം നമുക്ക് ഈ സമയങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഫോണിൽ നിന്ന് അകലം പാലിക്കുന്നത് മൂലം നമുക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും ഈ ഡിജിറ്റൽ വേൾഡിലെ ഒതുങ്ങിപ്പോവും. നമുക്ക് പല പുതിയ കാര്യങ്ങളും പരീക്ഷിക്കാനും ചെയ്യാനൊക്കെ ഒരുപാട് സമയം ഉണ്ടാവും. പിന്നെ ഒരു ബോണസ് ടിപ്പ് ഞാൻ പറയാമെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ബെഡ്റൂമിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നത് അലാറം വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു അലാറം വാങ്ങിച്ച് വെക്കേണ്ടത് നല്ലതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് ലിങ്ക് കൊടുത്തേക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിളായ കുറച്ച് നല്ല അലാംസിൻ്റെ ലിങ്ക്സാണ്. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക, അത് പർച്ചേസ് ചെയ്യുക. കാരണം അലാറം വയ്ക്കാൻ വേണ്ടി ഇനി നാളെ ആരും ഫോണായിട്ട് ബെഡ്റൂമിലേക്ക് പോകണ്ട എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ എൻ്റെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഈ എപ്പിസോഡ് ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ലിങ്ക്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.